ലക്ഷദ്വീപിലേക്ക് ഇന്ധനമടക്കമുള്ള പ്രധാന ചരക്കുകളെല്ലാം ബേപ്പൂർ തുറമുഖത്തിൽ നിന്നാണ് കയറ്റി അയച്ചിരുന്നത്. തുടർന്ന് ലക്ഷദ്വീപ് ഭരണകൂടം ആവശ്യപ്പെട്ടത് പ്രകാരം ലക്ഷദ്വീപിലേക്കുള്ള ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നതിന് ബേപ്പൂരിൽ ഒരു ബർത്ത് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം വിട്ടു നൽകുന്നതിന് അവരുമായി കരാറിലേർപ്പെടുകയുണ്ടായി. എന്നാൽ MOU ഒപ്പുവെച്ചെങ്കിലും ബർത്ത് നിർമ്മാണത്തിൽ നിന്ന് ലക്ഷദ്വീപ് ഭരണകൂടം പിന്നോട്ട് പോയി. ബാക്കി ടേബിൾ ചെയ്യാം. ശ്രീ KV സുമേഷ്. സർ, ഇത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും കേരളത്തിലെ ജനങ്ങളോടുള്ള അവഹേളനവുമാണ്. ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നിയമസഭാ പ്രവർത്തനത്തിൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നതിനുള്ള കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. സർ, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടുകൂടി കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റമാണ് നമ്മുടെ തീരദേശ മേഖലയിൽ, തുറമുഖ മേഖലയിൽ ഉണ്ടാവാൻ പോകുന്നത്. സർ, എൻ്റെ ചോദ്യം, നമ്മുടെ അഴീക്കൽ, ബേപ്പൂർ, പൊന്നാനി മുതൽ ഇങ്ങനെ നീണ്ടകര വരെയുള്ള 17 മൈനർ പോർട്ടുകളുടെ വികസനത്തിന് ഈ സാധ്യതയെ, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാവുന്ന സാധ്യതയെ എങ്ങനെ ഉപയോഗപ്പെടുത്താനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്? അഴീക്കലിൽ പുതിയ ഗ്രീൻഫീൽഡ് തുറമുഖം നിർമ്മിക്കുന്നതിനുള്ള DPR തയ്യാറാക്കി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലെ സമിതി പരിശോധിച്ച് വരികയാണ്. അതുപോലെ ഡ്രഡ്ജ് ചെയ്ത് കൂട്ടിയിരിക്കുന്ന മണല് പുതിയ ഗോഡൌണുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗപ്പെടുത്താമെന്ന ശുപാർശ ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യവും പരിശോധിച്ച് വരികയാണ്. അഴീക്കലിൽ നിലവിലുള്ള തുറമുഖത്ത് ആഴം കുറവാണ്. കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കുന്ന മുറയ്ക്ക് ഇവിടെ ഡ്രഡ്ജിംഗ് നടത്തുന്നതാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരളത്തിലെ എല്ലാ മൈനർ പോർട്ടുകളും വിപുലീകരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ അത് സംഘടിപ്പിക്കുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ശ്രീ KV സുമേഷ്. സാറേ, അഴീക്കൽ പോർട്ടിൻ്റെ നിലവിലുള്ള അഴീക്കൽ പോർട്ടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അതിൻ്റെ ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ മണൽ ശുചീകരണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കാനുള്ള ഇടപെടൽ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഭാഗത്ത് ഉണ്ടാവുമോ എന്നാണ് സാറിൻ്റെ ചോദ്യം. തീർച്ചയായും സുമേഷ് അമലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബേപ്പൂരിലെ ഡ്രഡ്ജിങ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഉള്ള നേരത്തെ അവിടെ കുമിഞ്ഞുകൂടിയിരുന്ന മണല് ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനം ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ വിജയകരമായി പൊന്നാനിയിൽ നാം പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള മണൽ ശുചീകരണം ശാല അവിടെയും ആരംഭിക്കുന്നതിനുള്ള സംവിധാനം ഉപയോഗത്തിന് വേണ്ടി ഒരു എക്സ്പ്രസോ ഇൻഡസ്ട്രി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വരുന്ന മുറക്ക് ആ സംവിധാനം ആരംഭിക്കാൻ കഴിയുന്നതാണ്. ശ്രീമതി കാനത്തിൽ ജമീല. ജനങ്ങളുടെ ജീവിത പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടുന്ന ഒരു സമയമാണ് സർ. സർ, ഇതടക്കം സഭയിൽ തടസ്സപ്പെടുത്തുന്ന ഇത് തന്നെയല്ല സർ പ്രതിപക്ഷം ചെയ്യുന്ന ജനദ്രോഹ നടപടി എന്നുള്ളതാണ് സർ. സർ, എൻ്റെ ചോദ്യം, കോവിഡ് കാലത്ത് രാജ്യത്തെ എല്ലാ തുറമുഖങ്ങളും നിശ്ചലമായപ്പോഴും നിരവധി കപ്പലുകളാണ് സർ വിഴിഞ്ഞം തുറമുഖത്ത് ക്രൂ ചേഞ്ചിങ്ങിന് എത്തിയിട്ടുള്ളത്. ഇതുവഴി ഒരുപാട് ജനങ്ങൾക്ക് സാമ്പത്തിക നേട്ടവും തൊഴിലും ഉണ്ടായിരുന്നു സർ. സർ, എന്നാൽ സംസ്ഥാനത്തിനും അതേപോലെ തന്നെ നല്ല വരുമാനം ഉണ്ടായിരുന്നു സർ. എന്നാൽ ഇത് കേന്ദ്രത്തിൻ്റെ ക്രൂ ചേഞ്ച് നിർത്തലാക്കിയ നടപടിയിലൂടെ സംസ്ഥാനത്തിന് തിരിച്ചടിയായി. വിഴിഞ്ഞത്തെ ക്രൂ ചേഞ്ച് പുനഃസ്ഥാപിക്കുന്നതിന് നടപടിയുണ്ടാകുമോ സർ? സർ, ഈ ക്രൂ ചേഞ്ചുമായി ബന്ധപ്പെട്ട് നിരവധി തവണ കേന്ദ്ര ഗവൺമെൻറ്റുമായി എഴുത്തുകുത്തുകൾ നടത്തുകയും നേരിട്ട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട പ്രത്യേക സാഹചര്യത്തിൽ ഒരു താൽക്കാലിക പെർമിഷൻ മാത്രമാണ് അന്ന് നമുക്ക് ലഭ്യമാക്കിയിരുന്നത്. പിന്നീട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ച മറുപടി ഇപ്പോൾ അതിന് സാധ്യമല്ല എന്ന രീതിയിലാണ്. തുടർന്നും അത് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ശ്രീ PP ചിത്രരഞ്ജൻ. സർ, നിരന്തരം നമ്മുടെ സഭയെ അവഗണിക്കുകയും ജനാധിപത്യപരമായ അംഗങ്ങൾക്കുള്ള അവകാശങ്ങളെ പോലും നിഷേധിക്കുന്ന നിലയിലാണ് സാർ പ്രതിപക്ഷം നിരന്തരമായി ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഒരു കാര്യങ്ങളിലും പങ്കെടുക്കുവാനോ അഭിപ്രായം പറയാനോ കഴിയാത്ത നിലയുണ്ടാകുകയാണ് സാർ. അങ്ങയുടെ റൂളിങ്ങിനെ പോലും കാറ്റിൽ പരത്തുകയാണ് സാർ. സാർ, എൻ്റെ ചോദ്യം, സർ, ഈ ആലപ്പുഴയെ ഒരു വിനോദസഞ്ചാര മേഖല എന്ന നിലയിൽ വികസിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി 1st ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചില പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും ചെയ്തിരുന്നു സാർ. 2020 കിഫ്ബി അതിനുവേണ്ടി 15,26,00,000 രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു സാർ. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇന്നത്തെ ധനകാര്യമന്ത്രി ബഡ്ജറ്റിൽ 5 രൂപ കൂടി അതിനുവേണ്ടി വകവൊള്ളിച്ചിട്ടുണ്ട്. വാർഫിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കടൽപ്പാലത്തിൽ സാർ ഈ പദ്ധതികളാകെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുമോ? എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? എന്തിനെ സംബന്ധിച്ചൊന്ന് വിശദീകരിക്കാമോ? Thank you.
അത് സംബന്ധമായി ചില യോഗങ്ങളൊക്കെ അവിടെ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പഠനങ്ങളും അവിടെ ആവശ്യമായി വന്നിട്ടുണ്ട്. അടുത്ത് തന്നെ അവിടെ എം എൽ എ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു തീരുമാനത്തിൽ എത്താൻ ശ്രമിക്കുന്നത്. ശ്രീ ഡോക്ടർ സുജിത് വിജയൻ പിള്ള. സർ, നീണ്ടകര മാരിടൈം അക്കാഡമിയെക്കുറിച്ചുള്ളതാണ് എൻ്റെ ചോദ്യം. സർ, സർ, തുറമുഖ വകുപ്പിന് കീഴിലുള്ള ഈ സ്ഥാപനം അത് പൂർത്തീകരിച്ച് പ്രവർത്തിക്കുവാൻ വളരെ കുറച്ച് നാളത്തെ, ഏതാണ്ട് 90% പ്രവൃത്തിയും കഴിഞ്ഞു, വളരെ കുറച്ച് തുകയും വേണ്ടി വരികയുള്ളൂ. തുറമുഖ വകുപ്പ് അത് മാരിടൈം ബോർഡിന് കൈമാറുകയാണെങ്കിൽ മാരിടൈം ബോർഡിൻ്റെ കയ്യിൽ നല്ല എമൗണ്ട് ഇപ്പോഴും തന്നെ അക്കൗണ്ടിലുണ്ട്. അവർക്ക് അത് തുക എടുത്തുകൊണ്ട് പണി പൂർത്തിയാക്കുവാനും പെട്ടെന്ന് തന്നെ അത് ഉദ്ഘാടനം ചെയ്യുവാനും സാധിക്കും. ആ ഒരു നിലപാടെടുക്കുവാൻ അങ്ങ് മുൻകൈ എടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സർ, വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഭീമമായ ഒരു തുക മുതൽമുടക്കി പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഒരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മാരിടൈം ബോർഡ് ഇപ്പോൾ എക്സ്പ്രസ് ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വരുന്ന മുറക്ക് അത് അതിനനുസരിച്ച് ആ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്.